മമ്മൂക്ക 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 നമ്മുടെ പഴയ ജാട മമ്മൂക്ക. ആ ജാട മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ 90 ശേഷം ആൾക്കാർക്ക് അറിയാൻ പറ്റും. അന്ന് മമ്മൂക്കാനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ജാടയുള്ള മമ്മൂക്ക. നമുക്ക് കുളിങ്ക്ലാസ്സും വെച്ച് അടിപൊളിയായിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഒരുപാട് പുറത്ത് നിന്ന് ആൾക്കാർ അങ്ങനെ ഒന്നും പുള്ളി അങ്ങനെ മൈൻഡ് ചെയ്യാണ്ട് പുള്ളിയുടെ ആ ഒരു ഇതിൽ നടക്കുള്ളൂ. പുള്ളി എന്നെ അത് പറഞ്ഞിട്ടതിൻ്റെ കാരണം നമ്മളിങ്ങനെ അധികം മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ വന്ന് ഇങ്ങനെ ആ ഒരു അടുത്തേക്ക് വന്നാൽ ഒരുപാട് കൈപിടിക്കുന്ന അവസ്ഥയൊക്കെ കുറഞ്ഞിട്ട് അതിനുവേണ്ടിയാണ് ഞാൻ കൂടുതലും ഇങ്ങനെ മൈൻഡ് ചെയ്യുകയാണെങ്കിൽ അത് പുള്ളി എന്നെ പറഞ്ഞ കാര്യമാണ്. പിന്നെ അതിനുശേഷം ഒരു 2000 കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ സ്വഭാവത്തിൽ കംപ്ലീറ്റ് മാറ്റങ്ങളാണ്. പുള്ളി കംപ്ലീറ്റ് അങ്ങോട്ട് തമാശ പറയുന്നു, യൂത്തിനൊക്കെ അങ്ങോട്ട് തമാശ പറഞ്ഞ് അങ്ങോട്ട് കുളിപ്പിക്കുന്നു ഭയങ്കര. അപ്പോൾ നമ്മൾ പറഞ്ഞു മമ്മൂട്ടി ഓൾറെഡി മാറി. അപ്പോൾ തന്നെ പുള്ളിയുടെ സിനിമകൾ പുള്ളി യൂത്തിൻ്റെ കൂടെ അഭിനയിച്ചു തുടങ്ങി. പുതിയ പുതിയ ഡയറക്ടേഴ്സിനൊപ്പം പുള്ളി അഭിനയിച്ചു തുടങ്ങി. അപ്പോൾ നമുക്ക് തന്നെ തോന്നി പുള്ളി സ്വയം മാറിയതായിരിക്കും. എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ പുതിയതനുസരിച്ച് മാറ്റം മാറ്റങ്ങൾ വേണമല്ലോ, അല്ല പഴയ രീതിയിൽ നിന്ന അതൊരു ശരിയായ നിലപാടല്ലാത്തതുകൊണ്ട് ഒരു മാറ്റം വന്നാണെന്ന് ഓർത്തു. പിന്നെയാണ് ഒരു 1-2 വിഷയങ്ങളൊക്കെ അടുത്ത് പുള്ളിയുടെ സംസാരത്തിൽ നിന്ന് വന്നത്. നമ്മുടെ ജൂഡിൻ്റെ സംഭവം കാര്യം തമാശയായിട്ട് പുള്ളി പറഞ്ഞാൽ പോലും അതൊരു പൊതുവതിയിൽ വെച്ചപ്പോൾ അതൊരു വലിയ വിഷയം. എന്ന് പറഞ്ഞാൽ ജൂഡിൻ്റെ തലയിൽ മുടി കുറവാണെങ്കിലും നല്ല ബുദ്ധിയാണ്. പിന്നെ ഐശ്വര്യ ലക്ഷ്മി പറഞ്ഞ് എൻ്റെ ചക്കരയെന്ന് വിളിച്ചപ്പോൾ നീ എന്നെ ചക്കരയെ കരിപ്പെട്ട ചക്കരയെന്ന് വിളിക്കില്ല, നീ എന്നെ വെള്ള പൻസാരയെന്ന് വിളിക്കും. അപ്പോൾ അതൊരു റാഷിസം എന്നൊക്കെ പറഞ്ഞ് അതും ഓൺലൈൻ വന്നു. പിന്നെ അനിക സുരേന്ദ്രൻ എന്ന നടി പറഞ്ഞ ഒരു ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ പല്ലൊക്കെ ഇങ്ങനെ നിൻ്റെ പല്ല എന്നിങ്ങനെ ഇരിക്കുന്നതെന്നും അല്ലെങ്കിൽ മുടി നിൻ്റെ പോകുന്നു കഷണ്ടി ആവുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനൊരു വിഷയങ്ങൾ അത് ഒരു പക്ഷേ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി കുറച്ചാളുടെ എയറിലാണ്. ഒരു പക്ഷേ പുള്ളി തമാശയായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞു ചിലൊരു സ്വഭാവം അങ്ങനെയുണ്ട്. താൻ ഇപ്പോൾ ഓൾറെഡി മമ്മൂട്ടി ഒരു ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാളാണ്. ബ്യൂട്ടി കോൺഷ്യസ് ആയ ഒരാൾ അത്രയും ശ്രദ്ധിക്കാതെ ശരീരം കൊണ്ട് നടക്കുമ്പോൾ ഓൾറെഡി അയാൾ പറഞ്ഞിരിക്കും നിനക്കൊന്ന് ബോഡി നോക്കിക്കൂടെ, നിനക്ക് നിന്ന് ചെയ്തോടെ, അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. പിന്നെ നമ്മൾ മെച്യൂരിറ്റി, നമ്മളൊരു പ്രായം അനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമുക്ക് ഓരോ കാര്യത്തിനെ പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവും. അപ്പോൾ അതിന് വ്യത്യസ്തമായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് ഇടപെടും. അതൊരു പ്രായമുള്ള പ്രായം കൂടുന്തോറും അതങ്ങനെ ഇങ്ങനെ 90-100 വയസ്സായാലും അവർക്കൊക്കെ സ്വന്തമായിട്ടൊരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവർ കണ്ടുവന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയകൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഇങ്ങനെ വലുതായപ്പോൾ ഒരു വിഷയം ഒരു കണ്ടൻറ് എല്ലാം കണ്ടൻറ്റാണല്ലോ, കണ്ടൻറ് എടുത്ത് ചെയ്യുമ്പോൾ ഈ സാധനം കൂടുതൽ പ്രചരിക്കുന്നു എന്നുള്ളതാണ്. ഇത് പറയാൻ പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ നമ്മുടെ ബിഹൈൻഡ് വുഡ്സ് INC എന്ന് പറഞ്ഞ ഒരു ചാനലിൽ, നമ്മുടെ വിവിധ ചാനലുകളിൽ ഇതുപോലത്തെ സെലിബ്രിറ്റികൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ നിർത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് നമ്മുടെ മമ്മൂക്കാനെ പറ്റി ഒരു ആങ്കർ പറയുന്നുണ്ട്. അതിൻ്റെ ആ പരിപാടി നമുക്ക് കണ്ടുപോകാം. ഈ മമ്മൂക്കയെ പോലെ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് വ്യക്തമായ ഒരു അറിവ് വേണം. ഞാൻ ആദ്യം തന്നെ കേൾക്കുന്നതിന് മുമ്പ് ശരിയാണ് ഈ പറഞ്ഞല്ലോ, ഇന്റർവ്യൂ എടുക്കുമ്പോൾ ആ എടുക്കുന്ന ആളെ പറ്റി അയാൾ ചെയ്ത കാര്യം വ്യക്തമായ ഒരു അറിവില്ലാണ്ട് ചെന്ന് ചാടിയ പ്രശ്നം ഉണ്ടാക്കിയ സംഭവങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതാണ് അവർ ആദ്യം പറഞ്ഞത്. കുറച്ച് കൊല്ലങ്ങൾക്ക് മുന്നത്തെ കഥയാണ്, ഭയങ്കര പാടാണ്. മമ്മൂക്ക വന്നിരിക്കുന്നു, 3-ാമത്തെ ചോദ്യം, എണീറ്റ് നിൽക്കുന്നു, ഇത്തരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു, ഞാനവിടെ ഇരുന്ന് കരയുന്നു, പോട്ടെ. വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്ക വരുന്നു. മമ്മൂക്കയുടെ ഇന്റർവ്യൂ എനിക്ക് കിട്ടുന്നത് കസബയുടെ രാവിലെ. ഞാൻ പറഞ്ഞു ഞാൻ കസബ കണ്ടിട്ടില്ല. കസബ 3 മണിക്ക് ഫസ്റ്റ് ഷോ നടത്തി അത്രേ. ഞാൻ പറഞ്ഞു ഞാനെങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യും, ഈ സിനിമയെക്കുറിച്ച് മാത്രമേ പുള്ളി സംസാരിക്കൂ, സിനിമ റിലേറ്റഡ് ആയിട്ട് ചോദിക്കണം. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നും അറിയില്ല, ഞാൻ എങ്ങനെ ചോദിക്കും? അത് പറ്റില്ല, മമ്മൂക്ക് ഇപ്പോഴാണ് സമയം തന്നെ, 8-9 നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിരിക്കണം. ഞാൻ മമ്മൂക്കയുടെ വീട്ടിലെത്തുമ്പോൾ ഞാൻ ചോദിക്കണം, ഞാൻ എന്താ ചോദിക്കുക? ഇദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ചിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചോദിക്കുമ്പോൾ നമുക്ക് ചോദിക്കാൻ എന്തെങ്കിലും വേണം. ഞാൻ ചെന്ന് ചോദിക്കുന്നു. ഞാൻ ചെന്ന മമ്മൂക്ക പുതുമുഖ ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ടേഴ്സിനെ വെച്ചിട്ട് ഇപ്പോൾ ഒത്തിരി സിനിമകൾക്ക് മമ്മൂക്ക ചാൻസ് കൊടുക്കുന്നുണ്ട്. മമ്മൂക്ക നിശബ്ദനായി നോക്കി. ഇത് പലരും എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞൊരു 4 ചീത്തയും കൂടെ പറഞ്ഞിട്ട് എൻ്റെ ചുറ്റും ക്ലബ് എഫ് എമ്മിൽ നിന്ന് വന്ന വേറൊരു ആർജെ ഉണ്ട്, കുറേ ആൾക്കാർ ചുറ്റുമുണ്ട്, ഒരു 7-8 പേര് മമ്മൂക്കയെ കാണാൻ വേണ്ടി വന്നവരുണ്ട്. അപ്പോൾ എൻ്റെ അപമാനം എന്ന് പറയുന്നത് മമ്മൂക്ക എന്നോട് ചോദിക്കുന്നത് ഇത്രയും പേര് കാണുന്നതിൽ ഉൾപ്പെടെ എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്നോട് പുള്ളി ചൂടായി. ഞാൻ പറഞ്ഞു മമ്മൂക്ക എനിക്ക് സിനിമ കണ്ടോ? ഞാൻ പറഞ്ഞു മമ്മൂക്ക സിനിമ കണ്ടില്ല, 3 AM ഞാൻ സിനിമ കാണണം എന്നാണ് മമ്മൂക്ക ഉദ്ദേശിക്കുന്നത്. ഫാൻസ് ഷോ നടത്തിയത് ഞാൻ അറിഞ്ഞിട്ടില്ല. 7 മണിക്ക് അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ തരരുത്. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ പറയേണ്ട വേറൊരു ടൈം ചോദിക്കുക, എനിക്ക് സിനിമ കാണണം, ഞാൻ കാണാണ്ട് ആരും ഇൻ്റർവ്യൂ ചെയ്യില്ല. മമ്മൂക്ക അതിനോട് ഭയങ്കര ചൂടാന്ന്. സി ഞങ്ങൾ തമ്മിൽ ഭയങ്കര സ്നേഹമാണ്, മമ്മൂക്കയ്ക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പേഴ്സണലി ഭയങ്കര അടുപ്പമാണ്. 2-ാം പുള്ളിക്കാരൻ ഇന്റർവ്യൂ പോണ്, 2-ാം വേണ്ട രീതിയിൽ പഠിക്കാത്ത പോയതുകൊണ്ട് പുള്ളി ചൂടായി. ചൂടായപ്പോൾ പുള്ളി പരിസരം നോക്കിയൊന്നുമില്ല, പുള്ളി അവിടെ വെച്ച് 3-4 അലക്കം കലക്കി. ഈ പെൺകുട്ടിക്ക് ഭയങ്കര വിഷമമായി. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് പറഞ്ഞാൽ, നമ്മളൊരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വകാര്യമായിട്ട് വിളിച്ച് കളിയ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അവർ ചൂണ്ടിക്കാണിക്കുന്നതും ഒരു കൂട്ടം ആൾക്കാരിൽ ചൂണ്ടിക്കാണിക്കും, രണ്ടും അതിനുണ്ട് അപമാനം ചില്ലറയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹർട്ട് ചെയ്യും. അതാണ് മമ്മൂക്കയെ ചെയ്യുന്ന ഒരു വിവരക്കേട്. പിന്നെ ലാസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, പക്ഷേ ഈ ഒരു ചൂടാവല ഇന്റർവ്യൂവിന്റെ സമയത്ത് നടന്ന് ഞാൻ പൊട്ടി പൊട്ടി കരയാണ് അവിടെ ഇരുന്നത്. ഫൈനലി മമ്മൂക്ക എന്നെ കരയത്തിട്ട് സാരമില്ല, എല്ലാവരും സാരമില്ല. എനിക്കാണെങ്കിൽ പിന്നെ 3-ാം തവണ
മമ്മൂക്ക ഇന്റർവ്യൂ എന്ന സമയത്ത് ഞാൻ പറഞ്ഞു ചെയ്യണില്ല എന്ന് പറഞ്ഞു. അതിങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതെ, മൂന്നാമത്തെ ഇതിന് വിളിച്ചപ്പോ ഞാനില്ല എന്ന് പറഞ്ഞു. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഒരു ഒരാൾ ഇന്റർവ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി നമ്മൾ ചെയ്യാനെടുത്ത് അത്യാവശ്യം അതിനെപ്പറ്റി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയാനോ ചോദിക്കാനോ നമുക്ക് അതിനെപ്പറ്റി ഒന്നും ഉണ്ടാവില്ല. മമ്മൂക്കയുടെ ഒരു മെയിൻ പ്രശ്നം വന്നത് കസബ എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയെപ്പറ്റി ഒന്ന് കാണാൻ പോലും അവർക്ക് ആഗ്രഹം കഴിഞ്ഞു. നിർബന്ധ അവസ്ഥയിൽ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്താണ് പ്രശ്നം ഉണ്ടാകുക. അപ്പോൾ ഇവർക്ക് മമ്മൂക്കാക്കനെ മനസ്സിലായി, സ്ഥിരമായി ചോദിക്കുന്ന പാറ്റേൺ ചെയ്തപ്പോൾ മമ്മൂക്കയുടെ ഒരു മൂഡ് ശരിയില്ലാത്തത് പുള്ളിക്കാരൻ ചൂടായി. ഈ മൂഡ് എന്ന് പറഞ്ഞ സംഭവം പൊതുവായ വേദികളിൽ എടുക്കുമ്പോൾ ഇത്ര ആൾക്കാർ ഓർക്കാറില്ല. പിന്നെ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ, ഈ യൂട്യൂബേഴ്സ് പോലത്തെ ആൾക്കാർ അവരോട് ചില മിക്കവരും സെലിബ്രിറ്റികൾക്ക് ഒരു പുച്ഛ ഭാവന ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭാസി ആദ്യം ഒരു വിഷയം ഉണ്ടായി, വീണ എന്ന് പറഞ്ഞവരോടുണ്ടായ ഒരു വിഷയം. ആ സമയത്ത് അവർക്ക് വളരെ മോശമായിട്ട് പെരുമാറിയ ഒരു വിഷയമായിരുന്നു. അതിന് ഷൈൻ ടോം ടാക്കൂറിനെ പറ്റി വിഷയം ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ മമ്മൂക്കാനെ ഇപ്പം തന്നെ ഈ ഓൺലൈനിലാണല്ലോ കൂടുതൽ വിഷയം ഉണ്ടായി. ഒരു സാറ്റലൈറ്റ് ഇതിലുള്ള ഈ വലിയ വിഷയങ്ങളില്ല, അവർക്ക് ചിലപ്പോൾ എഴുതപ്പെട്ട ചിലപ്പോൾ ഇതാളായിരിക്കും. പക്ഷേ ഈ ഓൺലൈൻ കാര്യങ്ങളിൽ കൂടുതലും ഇങ്ങനത്തെ ചോദ്യം ചോദിക്കാൻ കാരണം, ഈ വന്നവർ പലരും ഇതിനെപ്പറ്റി പഠിച്ചോ സിനിമയെ പഠിച്ചിട്ടല്ല വന്നത്, ആ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി. പിന്നെ ഇതെല്ലാം ഏറ്റവും അവസാനം ഇതൊരു വരുമാന മാർഗ്ഗമാക്കാന്നുള്ളതാണ്, അല്ലാതെ സാമൂഹ്യ സേവനമല്ല ഈ പറഞ്ഞ ഈ ചാനലും വീഡിയോസും ഈ കണ്ടൻറ്റൊക്കെ സാമൂഹ്യ സേവനം വേണ്ടിയല്ല, പൈസ ഉണ്ടാക്കാനാണ്. ആ പൈസ ഉണ്ടാക്കുന്ന ശ്രമത്തിൽ ചിലപ്പോൾ ഇടയ്ക്ക് ഒരു കണ്ടൻറ്റൊക്കെ ഒരു പ്രൈവറ്റ് ചോദ്യമൊക്കെ ചോദിച്ചാൽ അതിൻ്റെ അത് ഒരു ഇഷ്യൂ ഉണ്ടാക്കി അത് വൈറലാക്കാനുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഓരോ പ്രായം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് കൂടുതൽ ചില കാര്യം പറ്റി വ്യക്തമായ കാഴ്ചപ്പാട് നമ്മുടേതായ കുറേ കാഴ്ചപ്പാടുകളുണ്ടാവും. അതിപ്പോൾ നമ്മൾ ചില കാരണന്മാർ നമ്മുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ അമ്മാവന്മാർ ഇങ്ങനെ കുറേ ഇത് ചെയ്യണത് ശരിയാണോ അത് ഇത് ശരിയാവും എന്ന് അവർ ചോദിച്ചു. അവർക്ക് കുറേ പരിചയങ്ങൾ അല്ലെങ്കിൽ കാലഘട്ടമായിട്ട് വന്ന അല്ലെങ്കിൽ കാലക്രമേണ വന്ന ചില പരിചയങ്ങൾ എല്ലാത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു വാശിയുണ്ടാവും. അതാണ് ഇവിടെ സംബന്ധിച്ചിട്ട് മമ്മൂക്കാനെ സംബന്ധിച്ച് മാത്രമല്ലേ തുടക്കം പറഞ്ഞാൽ മമ്മൂക്കാനെ സംബന്ധിച്ച് ഒരു ജാഡ വ്യക്തി എന്നുള്ള രീതിയിലാണ് ആ ഒരു 90 കാലഘട്ടത്തിലേക്ക് ഇങ്ങനെ ജാഡ മമ്മൂട്ടി ഇതാണ്. പിന്നെ മമ്മൂക്ക മാറണമെങ്കിൽ 2000 കാലഘട്ടത്തിൽ മമ്മൂക്ക മാറ്റുമ്പോൾ നമ്മൾ ഓർത്ത് മമ്മൂക്ക് ചിലപ്പോൾ ഇനി മാറ്റിയായി ഇതൊന്നും ശരിയാവില്ല ഈ നിലപാടൊക്കെ മാറ്റണം എന്ന്. പക്ഷേ പുള്ളിയുടെ ഉള്ളിലുള്ളിൽ ആ ഒരു ചിന്താഗതിയുണ്ട്, ഐ മീൻ പുള്ളിയുടെ സ്വന്തമായ അഭിപ്രായങ്ങളും ആ പ്രായത്തിൻ്റെ അതന്നെ പ്രായത്തിൻ്റെ ഒരു കാരണവർ പറയുന്ന രീതിയിലാണ് ചിന്തിക്കുക. പക്ഷേ ചിലർക്ക് പറയുമ്പോൾ പരസ്യമായിട്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന ചിലരുടെ വിഷമങ്ങൾ അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഈ മാധ്യമങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങൾ ഒരുപാട് വലുതായപ്പോഴും ആർക്കും എന്ത് വിഷയവും കണ്ടൻറ്റാക്കി പറയാൻ പറ്റും. മമ്മൂക്ക ചെയ്ത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല, എങ്കിലും മമ്മൂക്ക ഇതുപോലത്തെ വാക്കുകൾ പൊതുവായിട്ട് പറയുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പ്രശ്നമാവും. ഞാനിതിപ്പോൾ മമ്മൂക്ക ആരാധകരോട് എടുത്ത് പറയണത് ഇത് നിങ്ങൾ എടുത്ത് എന്നെ തെറി വിളിക്കാൻ പറയരുത്, ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലെ കാര്യം പറഞ്ഞത്. ഈ ലാലേട്ടൻ ഇപ്പോൾ പൊതുവെ ആ രീതിയിലേക്ക് ലാലേട്ടൻ പണ്ട് ഭയങ്കര ഫ്ലെക്സിബിളാണ്, ഇപ്പോൾ ലാലേട്ടൻ പതുക്കെ ആദ്യം പുള്ളി സംസാരിക്കാനും പോലെ വളരെ ഇത് പരിപാടിക്കൊക്കെ വരുമ്പോഴേക്കും തന്നെ ഇതോട്ടങ്ങൾ പുള്ളി പോകാറുള്ളൂ. മമ്മൂക്ക അത് ഡബിളായിട്ട് ഭയങ്കര കൈവോക്കിക്കുകയാണെങ്കിൽ നമ്മളോട് മമ്മൂക്ക മാറി, മമ്മൂക്ക ഇത് മാറിയിട്ടില്ല, ആരും മാറാനൊന്നും പോകണമെന്നില്ല. ഉള്ളിലുള്ളിൽ എല്ലാവരും അവരാ പഴയ ആൾക്കാരൊക്കെ തന്നെ. പിന്നെ അവരവരെ ഇഷ്ടം ജീവിക്കട്ടെ, എങ്കിലും മറ്റുള്ള കളിയാക്കാനും മറ്റുള്ള കുറ്റപ്പറയുമ്പോഴും നമ്മൾ സൂക്ഷിക്കുക. ഇത് മറ്റുള്ളവർക്ക് വിഷമമൊന്നും ഉണ്ടാവുന്നുണ്ട്, അവർ തിരിച്ചടിക്കും നിങ്ങൾക്ക് വിഷയം. അപ്പോൾ ഇനിയാണ് മമ്മൂക്ക സൂക്ഷിച്ചാൽ മമ്മൂക്ക ഇനി അധികം ഏറലാവാണ്ട് നടക്കാം.